അപ്പൊ ഇന്ന് നമ്മള് ഷാമിക്ക് നല്ല അടിപൊളി ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. നമ്മള് ത്രൂ ഔട്ട് അവളെ പ്രാങ്ക് ചെയ്യാൻ പോകും. തുടങ്ങുന്ന മുതൽ അവസാനം വരെ പോലും ഇങ്ങനെ പ്രാങ്ക് ആയിക്കൊണ്ടിരിക്കും. അതെ, നമ്മള് സത്യം പറഞ്ഞാൽ ഒരു ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പക്ഷെ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടോളം ഇരുത്തിട്ട് പ്രാങ്ക് ചെയ്യാനാണ് ഞങ്ങളെ ദുരുദ്ദേശം. ഞങ്ങൾ എന്നിട്ട് മാനപൂർവ്വം ആ ഈറ്റിംഗ് ചാലഞ്ചിൽ തോറ്റു കൊടുക്കും. തോൽക്കുന്ന ആള് രണ്ട് എന്നുവെച്ചാൽ മൂന്ന് പേരുള്ളവര് രണ്ടുപേര് തോറ്റാൽ രണ്ടുപേർക്ക് ബിയേഡ് സ്മൂത്തി അവര് കഴിക്കണം. ആ ജയിച്ച ഒരാൾക്ക് നല്ല ഒരു ഷെയ്ക്കും ഉണ്ടാവും. അതാണ് നമ്മൾ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. പക്ഷേ സംഭവം നേരെ തിരിച്ചായിരിക്കും. ജയിച്ച ആളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി മുഴുവൻ എടുത്തത്. അപ്പൊ ജയിച്ച ആൾക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും ബിയേഡായിരുന്ന സ്മൂത്തിയാണ്. ആ ഓക്കെ ആണ്, ഓക്കെ നല്ല ബിയേഡ് ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് നമ്മൾ അടിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല അടിപൊളി സാധനം കിട്ടും. അതെ, അതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ മാംഗോ ഷെയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും ഒരു ഓക്കെ കിട്ടുന്നത്. ഓളം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതായിരിക്കും ഓക്കെ കിട്ടുന്നത്. മത്തം അരിഞ്ഞു വെച്ചാണ്, ഇനി മത്തം പാലിലിട്ട് അടിച്ചിട്ട് ഓക്ക് ഷെയ്ക്ക് ആണ് പറഞ്ഞപ്പോൾ കൊടുക്കുക. അതെ, ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്താ മേടിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗ്രീൻ കളറ് മറ്റേ പൊതീനയും കയ്പ്പയും എല്ലാം കൂടെ ഇട്ട് പാലടിച്ചത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും. പക്ഷെ ഞങ്ങൾ ആക്ച്വലി പിസ്തേന്റെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കുറച്ചും കൂടി ഒരു കളറൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറും കൂടെ നമ്മൾ ആക്കിയിട്ട് അതായിരിക്കും ഞങ്ങൾക്ക് കിട്ടുക. ഞങ്ങൾക്ക് നല്ല അടിപൊളി ഡ്രിങ്ക് ആയിരിക്കും കിട്ടുക. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല, കാര്യം ഓള് വരുമ്പോ ഞങ്ങൾ നോർമൽ. അപ്പൊ ഞങ്ങൾ ഇനി വരുന്നത് നല്ല ഡ്രസ്സിലായിരിക്കും. ഈ ഡ്രസ്സിലായിരിക്കില്ല, നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓള് വരുന്നതിന് മുന്നേ സെറ്റാക്കണം. അവിടുന്ന് അവർ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്യാമറമാൻ നമുക്ക് ഇങ്ങനെ വിവരങ്ങൾ തന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ഇതടിച്ച് സെറ്റാക്കാം. ഷാമിക്കുള്ള മത്തന്റെ ഷേക്ക് അടിക്കാം. മത്തൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മത്തനിട്ടിട്ട് ഓക്കെ തുടരെ തുടരെ പണികൾ കൊടുത്തോണ്ടിരിക്കും. നമ്മള് ഷാമിന്റെ പ്രായം സീരീസ് ആക്കും ഞങ്ങള്. മത്തനിലേക്ക് ഇനി കുറച്ച് പാലൊഴിക്കാം. ഓക്കെ, ശരിക്കും കൊടുക്കേണ്ടത് കോഴിമുട്ടയിലായിരുന്നു. കാര്യം ഓക്ക് ഭയങ്കര ഓക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ അതാണ്. കോഴിമുട്ടയിൽ പണിയെടുത്ത് പണിയെടുത്ത് എല്ലാരും പറയുന്നത് കോഴിമുട്ടയിൽ ഇനി കൊടുക്കല്ലേ. അതിനോട് ഞങ്ങൾ മത്തം പിടിച്ചാണ്. പാലിത്രയൊക്കെ ഒഴിക്കണോന്നുള്ള ചിന്തയാണ്. പാല് നല്ലതായോണ്ട് പാലത്ര വേണ്ട, അത്ര മതി, ഉള്ളത്ര പിടിച്ചാ മതി. അപ്പൊ ഇനി ഇത് അടിച്ചിട്ട് തരാം. അടിപൊളി, ഇതിന്റെ അതേ കളറാ, മാംഗോ ഷേക്ക് പോലെ തന്നെ ഉണ്ട്. നമുക്ക് ഇനി കുറച്ച് കട്ടകൾ ഉണ്ടാവാൻ, നമുക്ക് അടിച്ചിട്ട് മാറ്റിട്ട് വെക്കാം. അപ്പൊ നമുക്ക് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ആക്കാം. മാംഗോ ഷെയ്ക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ട് ഇതേപോലെ ഏകദേശം അതിന്റെ, പക്ഷെ ഇത് കാണുമ്പോ മാംഗോ ഷെയ്ക്ക് അല്ല എന്ന് ആരും പറയില്ലല്ലോ. അപ്പൊ നമ്മുടെ പിസ്ത ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഐസ്ക്രീം കോരി കോരി ഇതിലിടാം. നമുക്ക് ആയതുകൊണ്ട് എത്ര വേണമെങ്കിൽ, അതെ നല്ലോണം ഇട്ടോളൂ. അതിലൊരു പിശക്ക് കാണിക്കണ്ട, നല്ല അടിപൊളി ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അടിച്ചിട്ട് വരാം. ഇത് ഏകദേശം കയ്പ് അങ്ങനെയൊക്കെ തന്നെ അല്ല ഉണ്ടാവുക, അങ്ങനെയാണ്. പക്ഷെ കുറച്ചും കൂടി ഒരു ഡാർക്ക്, ആ ഡാർക്ക് മുഖം അത് മതിയാവുന്ന തോന്നുന്നു. നോക്കാം, കയ്പൊക്കെ ഷെയ്ക്ക് പോലെ തോന്നുന്നത്. കയ്പൊക്കെ ഷെയ്ക്ക്, അല്ല ഷെയ്ക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എന്ന് തോന്നല്ലേ. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ക്യാമറമാനെ സമ്മതിക്കരുത്, അതാണ് ഹൈലൈറ്റ്. അതെ, എന്ന് വെച്ചാല് ഓൻ അപ്പോ ഓൻ ഭയങ്കര ടഫായി ഷൂട്ടിന് ഷൂട്ടിന് പറഞ്ഞ് വേഗം റെഡി ആക്കിയാൽ മതി മതി മതി. ഐറ്റം എളുപ്പം കിട്ടുന്നത് എത്തുന്നതിന് മുന്നേ നമുക്ക് തീർക്കണം. ഓള് ഇവിടെ എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇതൊക്കെ തീർക്കണം. ഞങ്ങൾക്ക് ഇതേ കോലത്തിൽ ഇരിക്കണം. അപ്പൊ നമുക്ക് ഇത് വേഗം കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പിസ്ത അതാണ്, ഇത് മത്ത തണിമത്ത, ഇതാ തണിമത്തല്ല മത്തങ്ങ, സോറി മത്തങ്ങ, തിരക്കലായി പോയതാണ്. അപ്പൊ നമുക്ക് കൂടി ഫ്രിഡ്ജിൽ വെക്കാം. വാ വാ ഓക്കെ, പോര് വരുന്നതിന് മുന്നേ നമ്മളത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. എന്റെ കയ്യിലൊക്കെ കളറുണ്ട്, തുറച്ചുണ്ട്. അതൊക്കെ ഞാൻ സോപ്പിട്ട് സെറ്റാക്കും. ഞങ്ങൾ ഇനി നോർമൽ കോളേജിൽ ഇരിക്കാൻ പോകട്ടെ. ഓൾ ഇപ്പൊ വരൂ. അപ്പൊ ഓൾ വന്നിട്ട് ഞങ്ങൾ റെഡി ആവുക എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അതായത് ഞങ്ങൾ സാധാരണ ഇങ്ങനെയാണ് അതുപോലെ. അപ്പൊ ഞങ്ങൾ ഇനി സാധാരണ ചാലഞ്ചിന് ഇരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടുന്ന് കാണാം. 3, 2, 1 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഈറ്റിംഗ് ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലേസി ഈറ്റിംഗ് ചാലഞ്ച്. ശരി, നമ്മുടെ മുമ്പിൽ ഇതിപ്പോ കുറെ ലേസ് കിട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ചാലഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് ഇത്ര ടൈമിനുള്ളില് 5 മിനിറ്റ് സമയമേ ഉള്ളൂ. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ മാക്സിമം ലൈസ് തിന്ന് തീർക്കുക. അതല്ല പ്രത്യേകത, ഇന്ന് തോൽക്കുന്ന രണ്ടു പേർക്കും പണിഷ്മെന്റ് ഉണ്ടാവും. ജയിക്കുന്ന ഒരാൾക്ക് മാംഗോ ജ്യൂസ്, തോൽക്കുന്ന രണ്ടു പേർക്ക് കൈപ്പാൻ. പിന്നെന്താന്ന് വെച്ചാൽ എപ്പോഴും കോഴിമുട്ട ആയിരുന്നായിരുന്നു, ഒരു ചേഞ്ച് ആവട്ടെ എന്ന് നേരത്തെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. ഇത് കൈപ്പയും മല്ലിയും കൂടാണ്, പാലിട്ട് അടിച്ചതാണ്. ബിയേർഡ് ബിയേർഡ് ആയിട്ടുള്ള സ്മൂത്തി ആണ് നമ്മൾ ആക്കിയത്. കളർ ഇങ്ങനെയാണ്, ഇത് മാംഗോ ജ്യൂസ് ആണ്. അപ്പൊ ടോട്ടല് ഇത് 30 ലേസ് ആണ് ഉള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ് സമയത്തിനുള്ള മാക്സിമം കഴിച്ച് തീർക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എനിക്ക് പറ്റാം.
ഇതും എനിക്ക് ഇഷ്ടമാണ്. ഓക്കേ തുടങ്ങാ. 3, 2, 1. ഒരു 5 മിനിറ്റ് സ്റ്റാർട്ടിങ്. 5 മിനിറ്റ് സ്റ്റാർട്ട് തുടങ്ങാം. 3, 2, 1. ഇവിടെ ഇരുട്ടും മുഴിട്ടോ. മഴക്കാറ് നല്ല മഴക്കാറുണ്ട്. ഇപ്പൊ മഴ പെയ്യും. രണ്ട് മിനിറ്റ് 53 സെക്കൻഡാണ് ബാക്കി. രണ്ട് മിനിറ്റ് 20 സെക്കൻഡ് ബാക്കി. ജയിക്കണമെന്നുണ്ട് അങ്ങനത്തെ മംഗളകരമായ കാര്യങ്ങളിലൂടെ പോകാം. വേദനങ്ങളുണ്ടോ? പല്ലും മുണ്ടല്ലേ തള്ളണം. എട്ട് സെക്കൻഡ്. 7, 6 ഞാൻ പിടിച്ചിട്ട് കാര്യമില്ല. 4, 3, 2, 1. കുത്തിയായിട്ട് പാടില്ല അവർക്ക് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട്. എന്തായിരുന്നു ഞാൻ എന്തൊരു കഷ്ടപ്പെട്ടിട്ടോ തിന്നത് അറിയാം. എനിക്ക്
അതായത് വീഡിയോ തുടങ്ങി അവസാനിക്കുന്നവരെ ഈ മൊയന്ത വരുന്നത് വന്നപ്പോ മുതല് അവിടെ ഇരുന്ന് ലേസാണ് ചാലഞ്ച്. ഓ ആയിക്കോട്ടെ, ഞാൻ തിന്നോളാന്നൊക്കെ പറഞ്ഞിരുന്ന് ഞാനല്ലേ ചെപ്പത്തി മാരിയല്ല. എന്താണ് ഇപ്രാവശ്യം ഫസ്റ്റ് അടിക്കണോ? എപ്പോഴും എനിക്കല്ല പണിഷ്മെന്റ് കിട്ടല്. ഇത് പിന്നെ അപ്പൊ ഇപ്രാവശ്യം എനിക്ക് പണിഷ്മെന്റ് കിട്ടല്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവരെന്താ ഇങ്ങനെ പണിഷ്മെന്റ് കിട്ടുന്നിട്ട് സ്ലോല് എന്താ തിന്നുന്നേന്ന്. ഞാൻ വെറുതെ ഇവരെ മൂപ്പിക്കാൻ വേണ്ടിട്ട് ആ ഒരു ലൈസൻസ് ഇല്ല എന്നുള്ളതിൽ ഭയങ്കര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെയായിരുന്നു കുടിപ്പിക്കല്? അപ്പൊ എങ്ങനെയൊക്കെ തിരിച്ചു കിട്ടും? സ്വയം മാറാനുള്ള പണിയല്ലേ. പിന്നെ നമുക്ക് ഈ പ്രാങ്കിന്റെ ഐഡിയ പറഞ്ഞത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബറാണ് നിധി. നമുക്ക് അന്ന് സാരി അയച്ചതില്ലായിരുന്നു, അതേയാളാണ് കേട്ടോ ഈ ഐഡിയ പറഞ്ഞത്. ശരിക്കും സ്ത്രീക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് അയച്ചതാണ്. പിന്നെ സ്ത്രീക്ക് അപ്പൊ തുടരെ തുടരെ പ്രാങ്കുകളായിരുന്നു. അപ്പൊ നിന്ന് ഫാമിലിക്ക് കൊടുക്കിരിക്കട്ടെ എന്ന് ജനിച്ചിട്ട് കൊടുക്കേണ്ടി കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സിൽ പറയുക. ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം, ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ശ്രീലക്ഷ്മി സൈനിങ് ഓഫ്. ആവശ്യമൊന്നുമില്ലല്ലോ. Thank you.